ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഒരു കോയിൽ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് അല്ലെ കേബിൾ തിരഞ്ഞെടുക്കുമ്പോൾ കോയമ്പത്തൂർ എന്നിട്ട് കേബിൾ എടുക്കുന്ന ഒരു രീതി, നമ്മുടെ ബ്രാൻഡ് അല്ല ശ്രദ്ധിക്കേണ്ടത്, അതിന്റെ ക്വാളിറ്റി എന്നുള്ളതാണ്. നമ്മൾ 8mm കോപ്പർ ആണ് എടുക്കുന്നത് ആദ്യം. എല്ലാ കേബിളും FRLSH കേബിൾ ആണ്. FRLSH കത്തിപ്പിടിക്കുന്നതാണ്. എല്ലാ കേബിളും കത്തിപ്പിടിക്കും. ക്ലാസ് റൂം മാത്രമേ നമ്മൾ ഉണ്ടാക്കും, നമ്മൾ ഇറക്കുന്നുള്ളത്. നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാണിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്ത ഒന്നാണ് നമ്മൾ വയറിങ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഉപയോഗിക്കുന്ന കേബിളുകളെ കുറിച്ച്. ഏറ്റവും ബെസ്റ്റ് കേബിൾ ഏതാണ് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. എൻ്റെ വീട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോരുത്തർ അവരുടെ വീട് ചെയ്യുന്ന സമയത്താണ് എന്തൊക്കെ പ്രോഡക്റ്റ്, ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ഏതാണ്, എവിടെ നിന്ന് നമുക്കത് ലഭിക്കും, എങ്ങനെ നമുക്കത് പർച്ചേസ് ചെയ്യാം എന്നൊക്കെ ആലോചിക്കുന്നത്. എൻ്റെ വീടിൻ്റെ ഓരോ സ്റ്റേജിലും ഞാൻ മുൻകൂട്ടി ഓരോരോ പ്രോഡക്റ്റുകളും പർച്ചേസ് ചെയ്യാനായിട്ടുള്ള എന്താണ് എന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ തന്നെ ഒരു സുഹൃത്ത് അഭിപ്രായപ്പെട്ടതിന് പ്രകാരം, അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായ പ്രകാരം വന്ന് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വിൽവെക്സ് കേബിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ്. തൃശ്ശൂരാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ പ്രധാനമായിട്ടും ISI നോംസിൻ പ്രകാരം ISO സർട്ടിഫിക്കേഷനുള്ള ഒരു ഫേമാണ്. അവർ മാനുഫാക്ചേഴ്സാണ്, പറയുന്ന കേബിളുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാരാണ്. അത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ക്വാളിറ്റിയിൽ മാനുഫാക്ചർ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എപ്പോഴും കൺസീൽഡായിട്ട് ചെയ്യുന്ന സംഗതികളാണ് കേബിളുകൾ, വയറിങ് ഏത് വയർ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഉള്ളിൽ കയറുന്ന വയേഴ്സ് അതാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാം, ഡീലറുടെ അടുത്തുനിന്നല്ല, ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ എത്താനായിട്ടുള്ളൊരു പ്രധാന കാരണം. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ വീട് ചെയ്യുന്ന സമയത്ത്, നിർമ്മിക്കുന്ന സമയത്ത് ഏത് കേബിളുകൾ, എങ്ങനെയുള്ള കേബിളുകൾ, ഏത് ക്വാളിറ്റിയുള്ള കേബിളുകൾ തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ചാണ്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ നീറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ഒപ്പമുള്ള ആകാശൻ സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട്, എത്ര വർഷമായി നമ്മുടെ സ്ഥാപനം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട്? 96 സ്റ്റാർട്ട് ചെയ്തതാണ് കമ്പനി. ഏകദേശം 10-26 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് എന്തൊക്കെ ഇഷ്യൂസ് ഒക്കെ വന്നു. 2018 ഫ്ലഡ് ഉണ്ടായപ്പോൾ ഈ മൊത്തം ബിൽഡിംഗ് അടക്കം പോയി നമ്മളുടെ. ഓ, ബിൽഡിംഗിൽ ഏകദേശം ഒരു 8 ഹൈറ്റിൽ വെള്ളം വന്നു, മൊത്തം ബിൽഡിങ്ങും മെഷീനറിയും സ്റ്റോക്കും എല്ലാം നശിച്ചു പോയി. ഓക്കെ ഓക്കെ. എന്നിട്ട് റീവാമ്പ് ചെയ്തിരിക്കുന്നു. അതെ, ഇപ്പോൾ രണ്ടാമത് നമ്മൾ തുടങ്ങിയതാണ്. യഥാർത്ഥത്തിൽ ഞാൻ സാറിനെ പരിചയപ്പെടാനായിട്ടുള്ള ഒരു റീസൺ, നമ്മുടെ സുഹൃത്ത് എന്നെ പരിചയപ്പെടുത്തുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, സാർ ഇട്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞാനത് കാണുന്നതും സാറിനെ കണക്റ്റ് ആവുന്നതും. സാറിൻ്റെ മകൻ വിനയായിട്ടാണ് എനിക്ക് പരിചയം, അങ്ങനെയാണ് ഞാൻ സാറിലോട്ട് എത്തുന്നത്. എപ്പോഴും ഞാൻ ചോദിച്ചോട്ടെ, ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഒരു കേബിള് എടുക്കാൻ നേരത്ത് ഒരു സാധാരണക്കാരൻ ചിലപ്പോൾ ഒരു ഇലക്ട്രീഷ്യൻ പറയുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പറയുന്ന കേബിള് പോയി എടുക്കാറാണ് പതിവ്. ഒരു നോർമലി ഒരു മാൻ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം, ഇതും അതിന് മാത്രം വില വരുന്ന ഒരു സംഗതിയല്ല, നമ്മൾ പക്ഷേ ശ്രദ്ധിക്കാതെ വിടുകയും ചെയ്യും. ഒരു സാധാരണക്കാരൻ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഒരു കോയിൽ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് അല്ലെ കേബിൾ തിരഞ്ഞെടുക്കുമ്പോൾ? അല്ല, ഇലക്ട്രിക്കൽ കേബിളിൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിനായിട്ട് നല്ല ക്വാളിറ്റിയുള്ള കേബിൾ വേണം ഉപയോഗിക്കാൻ. ISI മാർക്ക് ഇന്ത്യയിൽ കമ്പൽസറിയാണ്. യെസ്. ഏത് കേബിളിനും. അപ്പോൾ നമ്മളിപ്പോൾ താൽക്കാലികമായിട്ട് കുറച്ച് വില കുറഞ്ഞ കേബിൾ എടുക്കുമ്പോൾ നമ്മൾ ജീവിതകാലം മുഴുവൻ ഇലക്ട്രിക് ബിൽ കൂട്ടി കൊടുക്കുകയാണ്. എല്ലാ മാസവും നമ്മൾ ചെറുതായിട്ട് ഇലക്ട്രിക് ബിൽ കൂടും നമുക്ക്. നമ്മളറിയില്ല. അപ്പം നല്ല കേബിളുകൾ എടുക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിനകത്ത് അതിനകത്തൊരു കോപ്പർ കണ്ടന്റ് ഒക്കെ അതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. കോപ്പർ, അതായത് കേബിൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയൊരു ടെക്നോളജി ഒന്നുമല്ല. അത് വമ്പൻ കമ്പനികൾക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. കേബിൾ ഒരു സാധാരണക്കാരൻ ഉണ്ടാക്കാം. ഓക്കെ. കേബിളിൽ കൊടുക്കുന്ന നമ്മൾ ഇൻപുട്ട് ഉണ്ട്, കോപ്പർ, PVC, അതുപോലെ കളറിന് ഉപയോഗിക്കുന്ന കളറുകൾ. അപ്പോൾ അത് നല്ലതായി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഓട്ടോമാറ്റിക്കലി നല്ലത് വരും. ഓ, അതായത് അതിൻ്റെ ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്ന. അതെ അതെ. നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലും എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്താണ്. തീർച്ചയായിട്ടും. ഞാൻ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ടൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ നാട്ടിൽ ഒരു കാലഘട്ടം മുഴുവൻ ഭയങ്കരമായിട്ട് നടന്നിരുന്നതും ഇപ്പോഴും കുറേ ഏറെ പേര് അവിടെ പോയി എടുക്കാറുണ്ട് കോയമ്പത്തൂര് എന്നിട്ട് കേബിൾ എടുക്കുന്ന ഒരു രീതി. എനിക്കറിയില്ല, സാറിനോട് ചോദിക്കാൻ പറ്റുമെന്ന്. അതായത് ഒരു മെൻഡർ എന്ന നിലയ്ക്ക്, ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക്, പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യങ്ങളുണ്ട്, അതും നമ്മുടേതും തമ്മിലുള്ളൊരു വ്യത്യാസം, അല്ലെങ്കിൽ ഈ കോയമ്പത്തൂർ കേബിൾ എന്ന് പറയുന്ന അതുമായിട്ടുള്ളൊരു കോൺട്രാസ്റ്റ് എന്ന് പറയാമോ? അല്ല, കോയമ്പത്തൂർ ഞാൻ അങ്ങനെ ഒരു കമ്പനികളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ പലരും ലാഭം നോക്കി കോയമ്പത്തൂർ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോയി എടുക്കുമെന്ന് വെച്ചാൽ, മെയിൻ കാര്യം അതിൽ ക്വാളിറ്റി ഉണ്ടായിരിക്കില്ല. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് പ്രശ്നം, പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ പ്രോജക്റ്റ് കോയിലുകൾ എന്ന് പറഞ്ഞിട്ട് പലതും വരുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് 300 മീറ്ററിൽ, നോർമൽ കേസിൽ 90 മീറ്ററാണ് ഒരു കോയിലായിട്ട് എല്ലാ കമ്പനികളും വർഷങ്ങളായിട്ട് വെക്കുന്നത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ചെന്ന 300-500 മീറ്ററിലൊക്കെ കിട്ടും. സാധാരണക്കാരന് അത് ഒരിക്കലും അളന്നെടുക്കാൻ പറ്റില്ല. ഒരു മെഷീനറിയുടെ സഹായം ഇല്ലാതെ 500 മീറ്റർ ഇളക്കുക അല്ലെങ്കിൽ 300 മീറ്റർ ഇളക്കുക വളരെ ശ്രമകരമായ കാര്യം.
അതിനൊരു ഉദാഹരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് അബദ്ധത്തിൽ പോയി വാങ്ങിയിരുന്നു, കോയമ്പത്തൂർ പോയി വാങ്ങിയിരുന്നു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ ഭയങ്കര വില കുറവാണ്, നിങ്ങൾ ഭയങ്കര ലാഭമെടുത്തിട്ടാണല്ലോ വിൽക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ കോയിൽ ഇവിടെ കൊണ്ടുവന്ന് ആൾ വാങ്ങിയിട്ടുള്ളത് 270 meter ആയിരുന്നു. ഓക്കെ, ഞാനിവിടെ മെഷീനിൽ ഓടിച്ച് നോക്കിയപ്പോൾ അത് 235 meter ഉള്ളു. അപ്പോൾ അത് മതിയല്ലോ, ആ വില കുറവ് ആൾക്ക് ഇവിടെ പോയി. അതെ അതെ, ഇതൊന്നും നമ്മളിപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു കമ്പനിക്കാരല്ല ചെയ്യുന്നത് കേട്ടോ, അത് കുറെ അതിന് മാത്രമുള്ളൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഈ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുകയും വില കുറച്ച് കൊടുക്കുകയും പിന്നെ കോപ്പർ കുറയ്ക്കും, PVC കനം കൂട്ടും, അങ്ങനെ ഒരുപാട് കള്ളത്തരങ്ങളും ഇതിൽ നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ നമുക്ക് പ്രൊഡക്ഷൻ യൂണിറ്റും ഉണ്ട്. അതെ, നമുക്ക് പ്രൊഡക്ഷൻ യൂണിറ്റിലോട്ടൊന്ന് കയറിയിട്ട് നമുക്ക് ഇതിനകത്ത് എപ്പോഴും ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ചെയ്യേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കാര്യം എൻ്റെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനകത്ത് നമ്മൾ ബ്രാൻഡല്ല ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ക്വാളിറ്റി എന്നുള്ളതാണ്. കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിനൊരു തുക എന്ന് പറഞ്ഞാൽ അത് ഭീമമായിട്ടുള്ളൊരു തുകയൊന്നും ആവുന്നില്ല, പക്ഷേ അൾട്ടിമേറ്റ് ആയിട്ട് ലൈഫ് ലോങ് പോകേണ്ട ഒരു സാധനമാണ്. അല്ല, കേബിളിൽ ഒരു ടെക്നോളജിയും അങ്ങനെ ഒരു രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു ടെക്നോളജി ഇല്ല. ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ അത് ചോദിച്ചിരുന്നു, കാണിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ, പക്ഷേ അന്നേരം സാർ പറഞ്ഞതാണ് വലിയ സംഭവമൊന്നുമല്ല. നമുക്ക് എന്തായാലും പ്രൊഡക്ഷൻ യൂണിറ്റിലോട്ട് കയറി ബാക്കി അവിടെ നിന്ന് സംസാരിക്കാം. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ വളരെ കുറച്ച് യൂണിറ്റുകളേ ഉള്ളൂ, തൃശ്ശൂർ വിരലിൽ ഉണ്ടാവുന്ന അത്ര തന്നെ ഉള്ളൂ. അതിലൊരു പ്രൊഡക്ഷൻ യൂണിറ്റാണ് ആക്ച്വലി നമ്മുടെ വിൽവെക്സിൻ്റെ, തൃശ്ശൂർ തന്നെ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ, അപ്പൊ എനിക്ക് തെറ്റിയതാ. ഓക്കെ, ആ PVC ഫോംസ് അല്ലാതെ ഈ ഒരു പ്രത്യേക കേബിൾ ഉണ്ടാക്കുന്ന ഫോമുകൾ നമ്മുടെ ഒന്ന് തന്നെയാണ്. എനിക്കിത് ആദ്യം തൊട്ടൊന്ന് നമ്മുടെ പ്രൊഡക്ഷൻ എവിടെ നിന്ന് ആരംഭിക്കുക, അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഒന്ന് പറഞ്ഞുതരാമോ, ജസ്റ്റ് ഒരു അറിവിലേക്കായിട്ട് മാത്രം. നമ്മള് 8mm കോപ്പർ ആണ് എടുക്കുന്നത് ആദ്യം. ഓ, 8mm കോപ്പർ നമ്മൾ നമ്മളുടെ സൈസിലേക്ക് ഡ്രോ ചെയ്ത് ശരിയാക്കി എടുക്കും. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ 1 square mm, 1.5, 2.5, 4, 6, 10 അങ്അങ്ങനെ പല, അത് കോപ്പറിൻ്റെ എണ്ണവും അതിൻ്റെ ഗേജും അനുസരിച്ചാണ് അതിരിക്കുന്നത്. അത് നമ്മൾ ഇവിടുന്ന് ലോഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഈ ഒരു മെഷീനില്ല, ഈ ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഇവിടെ വെച്ച് അത് കോട്ട് ചെയ്യും. ഓക്കെ, അത് പ്രൊഡക്ഷൻ ഓടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ വെച്ച് ഓടിച്ച് ഇത് ഹൈ സ്പീഡിലാണ് പോവുക. ഓ, ആ സ്പീഡിൽ പോകാം. അപ്പം നമ്മൾ ഇതിലത്തെ വെള്ളം നമ്മൾ തണുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, തണുത്ത വെള്ളമാണ് അതിൽ. ശരി ശരി. അപ്പോൾ ഈ തണുത്ത വെള്ളത്തിൽ കൂടെയാണ് ഇത് കടന്നു പോണത്. ഓക്കെ, ഇത് കൂടെ കടന്നു പോയി ഇവിടെ നമ്മൾ മീറ്റർ മാർക്ക് ചെയ്ത് അതിനുശേഷം സ്പാർക്ക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട് ഇവിടെ. ഓക്കെ, ഈ കാണുന്നത് അതെന്താണ്? അത് സ്പാർക്ക് ടെസ്റ്റിംഗ്, എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ, അതായത് നമ്മളുടെ വല്ല കോപ്പറിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സ്പാർക്ക് ചെയ്ത് അവിടെ കേബിളിനെ കത്തിച്ച് കളയും. ആ, ഇവിടെ വെച്ച് നമുക്ക് അറിയാം, ഇവിടെ വെച്ചറിയാം മെയിൻ കംപ്ലയിൻ്റ്, ഇവിടെ വെച്ചറിയും നമ്മൾ. ഓ, ആ സ്പാർക്ക് ടെസ്റ്റിൽ തന്നെ പാസ്സായി കഴിഞ്ഞാൽ പകുതി പ്രോബ്ലം കഴിഞ്ഞു. അതിനുശേഷമേ ലാബിലേക്ക് പോകും. അവിടെ വരുന്ന കേബിളിനത് ഭയങ്കര ശബ്ദത്തോടുകൂടി കത്തിക്കും. അപ്പോൾ നമ്മൾ ആ ശബ്ദം കേൾക്കുമ്പോൾ വന്ന് നോക്കി കാണാം അവിടെ കത്തിപ്പോയിട്ടുണ്ടായി, അത് കട്ട് ചെയ്ത് മാറ്റും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പോയി അവിടെ പേര് പ്രിൻ്റ് ചെയ്ത് അവിടെ പോയി വേണം, അപ്പുറത്ത് പോയി നമ്മൾ പാക്ക് ചെയ്യും. പാക്കിലോട്ട് പോയി, പാക്കിങ്ങിന് മുന്നായിട്ടാണ് നമുക്ക് ശരിക്കും ലാബിലോട്ട് പോകുന്നത് അല്ലേ? ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടല്ലേ പാക്കിങ്ങിൽ വരുന്നത്. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന നമുക്ക് എനിക്ക് തോന്നുന്ന ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് 1.5, 2.5, 4 ഒരു സാധാരണ വെള്ളി. നമുക്ക് ഏതൊക്കെ സൈസിൽ അവൈലബിൾ ആണ്? നമ്മൾ 10 square mm വരെ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. ഓ, 10 square mm വരെ. എനിക്ക് തോന്നുന്നത് അതൊക്കെ ഇൻഡസ്ട്രിയൽ പർപ്പസിനായിട്ടല്ലേ? വലിയ വീടുകൾക്കൊക്കെ മീറ്ററിൽ നിന്ന് ലോഡ് കൊടുക്കാനൊക്കെ 10 ഒക്കെ ഉപയോഗിക്കുന്നു. എന്താന്ന് വെച്ചാൽ ഒരു 2000 square feet ഉള്ളൂ. അപ്പൊ എനിക്ക് എന്റെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പറഞ്ഞത് 1, 1.5, 2.5, 4 അത് ഇതനുസരിച്ച് കുടിയും കുറഞ്ഞിരിക്കും കേട്ടോ. ഞാനത് കോമൺ ആയിട്ടൊന്ന് പറഞ്ഞു തന്നെയുള്ളു. ഇനി സാറേ, ഞാനിപ്പം വേറൊരു കാര്യമോട് ചോദിച്ചോട്ടെ, നമുക്ക് ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഓരോ പ്രൊഡക്റ്റും നമ്മൾ പോകുന്നത്. ISI എന്ന് പറഞ്ഞാൽ പലപ്പോഴും പലരും ചോദിക്കേണ്ട ISI നോംസിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന്. എല്ലാ 3 months കൂടുമ്പോഴും അവർ മാർക്കറ്റ് സാമ്പിൾ എടുക്കുന്നുണ്ട്. ആ, മാർക്കറ്റ് സാമ്പിൾ എടുക്കും. എല്ലാ 3 months കൂടുമ്പോഴും ഇവിടെ ഒരു സർപ്രൈസ് ഇൻസ്പെക്ഷൻ നടത്തുക. നമ്മളോട് പറയത്തില്ല, നമ്മളോട് പറയില്ല. ഇവിടെ വന്ന് അവർ ഏതെങ്കിലും ഒരു സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്യും, ഒരു സാമ്പിൾ എടുത്ത് അവരുടെ ലാബിലേക്ക് അയക്കും. ഇതുമാതിരി തന്നെ മാർക്കറ്റ് സാമ്പിളും അവരയക്കും. ബാച്ച്, ഓരോ ബാച്ചിലും കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. നമ്മളും അങ്ങനെയാണ് നോക്കുന്നത്, കാരണം എല്ലാ കോയിലും നമുക്ക് എല്ലാ ടെസ്റ്റും നടത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ റാൻഡമായിട്ട് ചെക്കിങ് ചില കാര്യങ്ങളൊക്കെ, ഒരുപാട് ടെസ്റ്റുകളുണ്ട് ഞാനത് ലാബിൽ കാണിച്ചു. അപ്പോൾ ആ ടെസ്റ്റുകളിൽ അപ്പോൾ നമ്മളൊരു ബാച്ച് മൊത്തം ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിലാണ്. ഇതിൽ നമുക്കിനി ലാബിലേക്ക് നീങ്ങാം. കാര്യം പലപ്പോഴും ഈ കേബിളിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും പലരും ചിന്തിക്കുന്ന ഒരു സാധനമുണ്ട്, ഇത് കത്തിച്ച് നോക്കിയാൽ അതിൻ്റെ കോപ്പർ ഇതറിയാം എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നുമല്ല, യഥാർത്ഥത്തിൽ നമ്മൾ അതിൻ്റെ കൃത്യമായ ടെസ്റ്റുകളുണ്ട്, നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം. മനസ്സിലായി. ഇത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ടെസ്റ്റുകളും എടുത്ത് പറയാൻ പറ്റത്തില്ല, കാര്യം അത്രത്തോളം ലോങ് ആയിട്ടുള്ള സാധനം. പിന്നെ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പം ടെസ്റ്റ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് പറയാം. ഇത് നമ്മുടെ ടെൻസൈൽ ടെസ്റ്റിംഗ് മെഷീനാണ്. അതെ,
ഡിജിറ്റൽ എല്ലാം ഡിജിറ്റൽ മെഷീൻസാണ് അല്ലേ? ഇത് വരുമ്പോഴത്തേക്കും കണ്ടീഷനിങ് കം ഹ്യൂമിഡിറ്റി ചേംബർ, അങ്ങനെ ഒരുപാട് ടെസ്റ്റിംഗ് മെഷീൻസ്, ഇത് ക്രിട്ടിക്കൽ ഓക്സിജൻ ടെമ്പറേച്ചർ ഇൻഡെക്സ് ടെസ്റ്റ് ടെമ്പറേച്ചർ. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്കിത് എന്തെങ്കിലും പ്രൊഡക്ഷൻ ബേസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ നമുക്ക് ഈ ഓരോ ടെസ്റ്റിലും അറിയാൻ പറ്റും. അപ്പം നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ഓരോ ബാച്ച് വൈസ് ടെസ്റ്റ് ചെയ്യും അതോ ബാച്ച് വെച്ച് ടെസ്റ്റ് ചെയ്യണം ഓരോ പ്രൊഡക്ഷൻ എടുക്കുമ്പോഴത്തേക്കും അല്ലേ? ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്കിപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഒരു കോൺട്രവേഴ്സ്യൽ ക്വസ്റ്റ്യനാണ്. നമ്മുടെ തന്നെ ആൾക്കാർ പലരും പറഞ്ഞു കേട്ടുണ്ട് ഈ കത്തിപ്പോകുന്ന കേബിൾസ് അങ്ങനെ എന്തോ അല്ലേ ഇനി പറയുന്നത്, അതെന്താണ് സംഭവം? നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ കേബിളും എഫ് ആർ എൽ എസ് എച്ച് കേബിൾ ആണ്. എഫ് ആർ എൽ എസ് എച്ച്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തീ പിടിക്കില്ല എന്നല്ല അതിന്റെ ഉദ്ദേശിക്കുന്നത്. ഓ, തീ പിടിക്കാത്ത കേബിൾ എന്ന് പറഞ്ഞിട്ട് കുറെ തെറ്റിദ്ധരിക്കപ്പെട്ടു. തീ പിടിക്കാത്ത കേബിൾ, അതാണ് അഡ്വർടൈസ്മെന്റ്. എല്ലാ കേബിളും തീ പിടിക്കും, അറിയാലോ. എല്ലാ സാധനങ്ങളും തീ കൊടുത്താൽ കത്തിപ്പിടിക്കും. പക്ഷെ ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു നിശ്ചിത അളവുണ്ട്. അതായത് നമ്മൾ തീ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര ദൂരം വരെ അത് കത്തുള്ളൂ എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അത് മാത്രമല്ല, ഈ എഫ് ആർ എൽ എസ് എച്ച് ആകുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിൽ ഈ തീപിടുത്തൊക്കെ ഉണ്ടാകുമ്പോൾ ഫയർഫോഴ്സിനോ അല്ലെങ്കിൽ അങ്ങനെ രക്ഷാപ്രവർത്തകർക്ക് കയറാൻ പറ്റാതെ വരുന്നത് ഈ കേബിള് കത്തുമ്പോൾ ഒരു പ്രത്യേക മണവും നമുക്ക് ചിലർക്ക് താങ്ങാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളുണ്ട്. ഈ എഫ് ആർ എൽ എസ് എച്ച് കേബിൾ ആണെങ്കിൽ ആ ബിൽഡിംഗ് തീ പിടിച്ചാലും ഇതിന്റെ ഒരു ശല്യം കൊണ്ട് അവിടെ ഫയർഫോഴ്സിന് കയറാൻ പറ്റാതിരിക്കുക കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ പല വലിയ വലിയ ബാങ്ക് അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ നിർബന്ധമായിട്ടും എഫ് ആർ എൽ എസ് എച്ച് കേബിൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ലോ സ്മോക്ക് ആൻഡ് ഹാലജൻ, അതാണ് അതിന്റെ ഫുൾ. ഇപ്പൊ എനിക്കും അതിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു, അതാണ് ഞാൻ ചോദിക്കാൻ കാര്യം. ഇനി ഇതിൽ തന്നെ ഇതിപ്പോൾ ഒരു പരസ്യ വാചകം ഞാൻ കണ്ടുകൊണ്ട് സാറിനോട് ചോദിച്ചതാണ്, നമ്മൾ എല്ലാ കേബിളും ശരിക്കും പറഞ്ഞാൽ കത്തിപ്പിടിക്കുന്നതാണ്. എല്ലാ കേബിളും കത്തിപ്പിടിക്കും. യെസ്, അതുപോലെ ഇവിടെ പല മെഷീൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നമുക്ക് ഈ ഇപ്പോൾ തന്നെ ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്, നമ്മുടെ അടുത്ത് പലരും പറഞ്ഞിട്ടുള്ളതാണ് ക്ലാസ് 5 ക്ലാസ് 2 എന്ന് പറഞ്ഞിട്ട്. ഞാൻ അതിനകത്ത് ആലോചിച്ചിട്ടൊരു സാധനമുണ്ട്, യഥാർത്ഥത്തിൽ ക്ലാസ് 5 ക്ലാസ് 2 അതിൻ്റെ ഒരു ഇത് പറയാമോ? അല്ല, ക്ലാസ് 2 ക്ലാസ് 5 ISI മാർക്കുള്ള കേബിളുകൾ തന്നെയാണ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ മാർക്കറ്റിൽ മൊത്തം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം കോപ്പറിൻ്റെയും PVC യുടെയും വില ഒരു 1.5 വർഷത്തിനുള്ളിൽ ഇരട്ടിയിലധികം കൂടി. അതെ, അപ്പോൾ കൂടുതൽ ആളുകൾ ക്ലാസ് 5 ആണ് നല്ലത്, ക്ലാസ് 5 കേബിളാണ് നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇതിൽ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ക്ലാസ് 2 മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഓക്കെ, വലിയ വലിയ കമ്പനികൾ പലരും ക്ലാസ് 5 ക്ലാസ് 2 ഉണ്ടാക്കണം. അപ്പോൾ അവർ പറയുന്നത് ക്ലാസ് 5 ആണ് നല്ലതെന്ന് പറയണം, പക്ഷേ അവരതിന് വില കുറച്ച് വെക്കണം. അപ്പോൾ അതിന് അത്ര നമുക്കറിയാമല്ലോ, കാരണം നല്ല കേബിൾ ആണെങ്കിൽ പിന്നെ എന്തിനാ അവർ ക്ലാസ് 2 ഉണ്ടാക്കണം, ക്ലാസ് 5 മാത്രം ഉണ്ടാക്കിയാൽ മതി. അവർ പറഞ്ഞാൽ അവർക്ക് അതിന് പരസ്യം കൊടുക്കാനുള്ള കപ്പാസിറ്റിയും മാർക്കറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു കടയിൽ ഒരാൾ കേബിൾ വാങ്ങിക്കാൻ ചെന്നാൽ പൊതുവെ ആളുകൾ വില നോക്കുമല്ലോ. അപ്പോൾ വില നോക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ അവർ ക്ലാസ് 5 കൊടുക്കും, കാരണം ബ്രാൻഡുണ്ട്, ബ്രാൻഡ് ഇന്ന ബ്രാൻഡാണ്. അപ്പോൾ ഇവർ ക്ലാസ് 2 ക്ലാസ് 5 എന്നൊന്നും അറിയാത്ത ആളുകൾക്കാണെങ്കിൽ ക്ലാസ് 5 എടുത്ത് കൊടുക്കും. അപ്പോൾ ഒരു പക്ഷേ നമ്മളെക്കാൾ വില കുറച്ചിട്ടാണ് വൻപം ബ്രാൻഡുകൾ ക്ലാസ് 5 കൊടുക്കണത്, ഇതേ പ്രൊഡക്റ്റ് കിട്ടുന്നത്. അതെ, അപ്പോൾ ആളുകൾ വിചാരിക്കും ഞങ്ങൾക്ക് ഇത് കിട്ടി നിങ്ങളുടെ വില കൂടുതലാണ്, പക്ഷെ അങ്ങനെയല്ല. അവരെയും ക്ലാസ് 2 കേബിൾ ആണെങ്കിൽ വില കൂടുതലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു USP ആണ്, ഒരു യൂണിക് സെല്ലിംഗ് പോയിന്റ് ആണ്. ക്ലാസ് 2 ആണ് നമ്മൾ ഇന്നും ചെയ്യുന്നത്, ക്ലാസ് 2 മാത്രമേ നമ്മൾ ഇറക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് ഏതൊരു കമ്പനിയുടെ കേബിൾ എടുക്കുന്നു എന്നുള്ളതല്ല, ക്ലാസ് 2 കേബിൾസ് തന്നെ പർച്ചേസ് ചെയ്യണം, അത് തന്നെയല്ലേ സാർ അഡ്വൈസ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും. ഇനി നമുക്കിപ്പോൾ ഇത് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ പാക്കിങ്ങിലോട്ടാണ് വരുന്നത്. നമ്മുടെ പാക്കിംഗ് എല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്, നമുക്ക് ഏതൊക്കെ സൈസിലുണ്ട് എന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുത്തേക്കാം. നമ്മളവിടെ വെച്ച് പ്രൊഡക്ഷനിൽ വെച്ച് പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ 1 square mm, 1.5, 2.5, 4, 6, 10 ഇതാണ് 10 അല്ലേ? എനിക്ക് ആവശ്യമുള്ള യഥാർത്ഥത്തിൽ ഇപ്പം ഞാനിപ്പോൾ പർച്ചേസ് ചെയ്യാൻ വന്നതല്ല ശരിക്കും പറഞ്ഞാൽ, നമ്മുടെ വിനയൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും പൊതുവെ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റിനെ കുറിച്ചും കസ്റ്റമർ, ഒരു സാധാരണ കസ്റ്റമർ ഒരു പക്ഷേ രണ്ട് രീതിയിലാണ് മിക്കവാറും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. ഒന്ന്, ഒരു എന്താ പറയുക, കറക്റ്റായിട്ടുള്ളൊരു അഡ്വൈസ് കൃത്യമായിട്ട് പറഞ്ഞാൽ നല്ലൊരു നല്ല വിവരമുള്ള ഒരാളുണ്ടെങ്കിൽ, അല്ല നല്ലൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പറഞ്ഞിട്ട് അഡ്വൈസും പ്രകാരം വരും, അല്ല എന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയാസിലൂടെ എത്താറുണ്ട്. പക്ഷേ ഏത് രീതിയിൽ വന്നാലും പ്രൊഡക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് അവെയർ ആയിരിക്കുക എന്നുള്ളൊരു പ്രധാന സംഗതിയാണ്. തീർച്ചയായിട്ടും നമുക്കിവിടെയുള്ള എല്ലാ പാക്കേജിലും അവൈലബിൾ ആണ്. പിന്നെ മറ്റൊരു പ്രധാന സംഗതി, നമുക്ക് ഡീലർ ത്രൂ അല്ല നമ്മുടെ ബിസിനസ് നടക്കുന്നത് അല്ലേ? കൂടുതലും നമുക്ക് നേരിട്ടാണ് ബിസിനസ് നടക്കുന്നത്. അതായത് ഇത്രേ ഉള്ളൂ നേരിട്ട് വരാനായിട്ടുള്ള ഒരു പ്രധാന കാരണം, ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിൽ ഞാൻ ചോദിക്കട്ടെ സാറേ, ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഓരോന്നിൻ്റെ ഏകദേശം എത്ര രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് എന്ന് പറയാൻ സാധിക്കുമോ?
അത് വില ഡെയിലി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓ, കോപ്പറിന്റെ കോപ്പറിനും ഭയങ്കര വിലയായിരുന്നു. ഇപ്പൊ ഒരു 10% നമ്മളുടെ പ്രോഡക്റ്റിന് വില കുറഞ്ഞിട്ടുണ്ട്. ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപയുടെ മുകളിൽ ഉണ്ടായിരുന്നു അത്. ഇപ്പൊ ഇപ്പൊ അതിനേക്കാളൊക്കെ താഴെയാണ്. രൂപയ്ക്ക് താഴെ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ഇത് കൊടുക്കുവാണോ? അയച്ചു കൊടുക്കുവാണോ? നമ്മൾ അയച്ചു കൊടുക്കും. ഒരു കസ്റ്റമർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാൻ അങ്ങനെയുള്ള സംവിധാനം നമുക്കുണ്ട്. ഏത് പ്രൊഡക്റ്റ് എടുക്കുന്നു എന്നുള്ളതല്ല, ആ പ്രൊഡക്റ്റ് എങ്ങനെ ക്വാളിറ്റിയിൽ എടുക്കുന്നു എന്നുള്ളതാണ് സാർ ഇപ്പോൾ പറഞ്ഞു വെച്ചത്. എനിക്ക് നമുക്ക് ഇപ്പോൾ ഞാനിവിടെ വരുമ്പോഴത്തേക്കും പലരും ചോദിച്ചേക്കാം, ഒരുപാട് ബ്രാൻഡുകൾ മാർക്കറ്റിലുണ്ട്. ബ്രാൻഡുകൾ പോലെ തന്നെ ഒരുപക്ഷെ അതിനൊപ്പം ക്വാളിറ്റി ചെയ്യുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്കത് പക്ഷേ പലതും അറിയാതെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ തപ്പിയപ്പോഴത്തേക്കാണ് യഥാർത്ഥത്തിൽ എനിക്ക് വിനയായിട്ട് വിനയ് എന്ന് ഞാൻ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ മകനാണ് കേട്ടോ, ഏറ്റവും ഇളയാളാണ്, വിനയായിട്ട് കണക്റ്റ് ആവുന്നു ഞാനിവിടെ എത്തുന്നത്. പിന്നെ നമ്മുടെ ബാക്കിയുള്ള സർവീസ് സാറ് പറഞ്ഞു, എല്ലാം നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുകയാണ്. അത് കസ്റ്റമർ ആവശ്യപ്പെട്ടാൽ അവരുടെ അഡ്രസ്സിലോട്ട് നമ്മൾ ചെയ്ത് കൊടുക്കത്തില്ല, ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അന്നേരം രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അഷൂർ ചെയ്യാൻ പറ്റും. ഒന്ന്, ക്വാളിറ്റി. അത് അതിൻ്റെ ഓണർ തന്നെ ഡയറക്റ്റ് വന്ന് ക്വാളിറ്റി അഷൂർ ചെയ്യുന്നു. രണ്ട്, പ്രൈസ്. ഇപ്പോൾ ഏത് സാധനം പ്രൈസിങ്ങിലോട്ട് വരുമ്പോൾ കോയമ്പത്തൂർ പ്രൈസുമായിട്ടൊന്നും കമ്പയർ ചെയ്യാതിരിക്കാൻ വീണ്ടും പറയുന്നു കാര്യം, അങ്ങനെ ഒരു പ്രൊഡക്റ്റ് അല്ല. ശരിയല്ലേ സാർ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. എപ്പോഴും ചെറിയ ചെറിയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും, പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ പലരോട്ട് എത്താതെ പോകാറുണ്ട്. എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഇലക്ട്രിക്കലായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അത് ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കാനും പറയും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് സാർ താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മൾ പലതും പലരിൽ നിന്നും കേൾക്കുന്നുണ്ടാകും. ഒരു വീഡിയോ വയ്ക്കുമ്പോഴത്തേക്കും ഒരുപാട് അഭിപ്രായങ്ങൾ പറയും. ഞാൻ പലരോടും പറയുന്നുണ്ട്, 10 വയസ്സുള്ള കുട്ടി വരെ അവരുടെ അഭിപ്രായങ്ങൾ ഒന്ന് പറയുന്നു. പക്ഷേ അങ്ങനല്ല, നിങ്ങളൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുക. അതിപ്പോൾ ഏതിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു എഞ്ചിനീയർ എടുത്ത് സ്ട്രക്ചറൽ ഒപ്പീനിയൻ എടുക്കാം, അതുപോലെ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എടുത്ത് ഇലക്ട്രിക്കലിൻ്റെ കാര്യങ്ങൾ ഉപയോഗിക്കുക. ഏത് രീതിയിൽ എത്രമാത്രം എക്സ്പേർട്ടാണോ അത്രത്തോളം എക്സ്പേർട്ടുകളെ ആ ഒരു കാര്യത്തിനോട്ട് മാത്രം നിങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ വീട് വളരെ ഭംഗിയായും സുരക്ഷിതമായും ക്വാളിറ്റിയോടും കൂടി ഇരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഒരു ഇലക്ട്രിക്കലിലേക്ക് വരുമ്പോഴത്തേക്കും കേബിൾ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെ നിന്ന് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വരും. അങ്ങനെയുള്ള ചാനലാണ് ഡോക്ടർ ഡിഗ്രി. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ലൈക്കും ഷെയറും ചെയ്യുക. ഇനിയും മികച്ച വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇൻഡി.